ആപ്യായന്തു മമാംഗാനി വാക് പ്രാണശ്ചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോത് നിരാകരണമസ്ത്വ നിരാകരണം മേസ്തോ തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമ്മാഃ തേ മയി സന്തു തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം അന്യദേവതദ്വിദിതാത് അധോ അവിദിതാത് അധി ഇതി ശുശ്രുമ പൂർവേഷാം യേ നസ്തത് വ്യാചചക്ഷുരേ. അപ്പോൾ വിദിത അവിദിതാഭ്യാം അന്യത് ബ്രഹ്മ, വിദിതാവിദിതങ്ങളിൽ നിന്ന് അന്യമാണ് ബ്രഹ്മമെന്നുള്ളതാണ് ഉപദേശം. അറിയപ്പെട്ടതിൽ നിന്ന് അന്യം, അറിയപ്പെടാത്തതിനുപരി. താത്പര്യം അറിയുന്നവൻ്റെ സ്വരൂപം. ഈ ഒരാഗമത്തെ ഉപദേശിച്ച ശേഷം അതിനെ അനുസന്ധാനം ചെയ്യാൻ അല്ലെങ്കിൽ വിചാരം ചെയ്യാൻ സാധകന് സൗകര്യമൊരുക്കുകയാണ്. എങ്ങനെ നോക്കൂ. യത് വാച അനഭ്യുദിതം യേന വാഗഭ്യുദ്യതേ തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യദി തമുപാസതേ. യത് വാചാനഭ്യുദിതം യേന വാഗഭ്യുദ്യതേ തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യദിദമുപാസതേ. യത് വാചാ അനഭ്യുദിതം, നേരത്തെ പറഞ്ഞു ന വാഗച്ഛതി എന്ന് പറഞ്ഞു. ന വാഗച്ഛതി, അവിടെ വാക്ക് പ്രവേശിക്കുന്നില്ല. ന തത്ര ചക്ഷുർഗച്ഛതി, അവിടെ കണ്ണ് പ്രവേശിക്കുന്നില്ല. ന തത്ര മനോഗച്ഛതി, അവിടെ മനസ്സ് പ്രവേശിക്കുന്നില്ല. ന തത്ര ബുദ്ധി ഗച്ഛതി, അവിടെ കണ്ണെന്നുള്ളത് സകല ജ്ഞാനേന്ദ്രിയങ്ങളുടെയും വാക്കെന്നുള്ളത് സകല കർമ്മേന്ദ്രിയങ്ങളുടെയും ഉപലക്ഷണാർത്ഥത്തിലാണെന്ന് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് അത് തന്നെ വീണ്ടും പറയുക, അത് തന്നെ വീണ്ടും പറയുന്നു. എന്തുകൊണ്ട്? വസ്തു തത്വം സൂക്ഷ്മമായതുകൊണ്ട്. യത് വാച അനഭ്യുദിതം, യത് യാതൊന്ന് വാച വാക്കിനാൽ, ഇവിടെ ഈ വാക്കെന്നുള്ളതിനുള്ള വളരെ വലിയ ശ്രദ്ധേയമായൊരു വ്യാഖ്യാനം പദഭാഷ്യത്തിൽ ചെയ്യുന്നുണ്ട്. പഠിക്കുക എന്ന് മാത്രം പറയട്ടെ. അപ്പോൾ യാതൊന്ന് വാക്കിനാൽ അനഭ്യുദിതം, അഭ്യുദിതം എന്ന് പറഞ്ഞാൽ ഉയർത്തപ്പെടുന്നത്, പ്രകാശിപ്പിക്കപ്പെടുന്നത്. അനഭ്യുദിതം എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കപ്പെടാത്തത്. യാതൊന്ന് വാക്കിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നില്ലയോ, നേരത്തെ പറഞ്ഞു അത് ന വാഗച്ഛതി, വാക്ക് പ്രവേശിക്കണില്ല പറഞ്ഞു. വാക്കിന് എന്തെങ്കിലും ജാതി നാമരൂപ ഗുണക്രിയാ സംബന്ധങ്ങൾ ഉണ്ടെങ്കിലേ പറഞ്ഞറിയിക്കാൻ പറ്റൂ, അല്ലാത്തതിൽ പ്രവർത്തിക്കാൻ കഴിയില്ല, കഴിയില്ല. അപ്പോൾ വാക്കുകൊണ്ട് പറയാൻ കഴിയാത്തത്,
യഥോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസാ സഹ എന്ന് ഉപനിഷത്ത് വേറെ പറയും. എവിടെ നിന്നാണോ വാക്ക് പിന്തിരിയുന്നത് പ്രാപിക്കാൻ സാധിക്കാതെ കണ്ടത്, ഇതപ്പോൾ പറഞ്ഞു കളയാം ബ്രഹ്മത്തെക്കുറിച്ച് എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പം മടങ്ങുക. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന വളരെ ശ്രദ്ധേയമായൊരു വാക്യമുണ്ട്, എച്ചിലാവാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എച്ചിലായി, എല്ലാം എച്ചിലായി. അതെ, എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എച്ചിലാവുക എന്ന് പറഞ്ഞാൽ വായന്ന് പുറത്ത് വന്നാൽ പിന്നെ എച്ചിലായി. പറയാൻ പറ്റാത്തത് ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാത്തത്, ഇന്ന് വരെ ആർക്കും പറയാൻ കഴിയാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ, പരമസത്യം. സത്യത്തെക്കുറിച്ച് എങ്ങനെയാ നമുക്ക് പറയുക? വെറുതെ നിന്നിട്ട് പറയും സത്യം പറയണം എന്നൊക്കെ, എങ്ങനെ സത്യം പറയണം? ഇല്ലേ, സത്യം വാക്കിനുപരിയാണ്. സത്യം വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അസാധ്യമാണ്. അപ്പം യാതൊന്ന് വാക്കിനാൽ അപ്രകാശിതമാണോ പോരാ, ഏന യാതൊന്നിനെ കൊണ്ട് വാക് അഭ്യുദ്യതേ, വാക്ക് ഉദിച്ചുയരുന്നുവോ പ്രവർത്തിക്കുന്നുവോ, എവിടെ? തത്തദ് വിഷയം പ്രതി, ശബ്ദ മാധ്യമത്തിലൂടെ ആശയവ്യക്തതയ്ക്ക് വേണ്ടി യാതൊന്ന് കൊണ്ടാണോ വാക്ക് പ്രവർത്തിക്കുന്നത്? യാതൊന്നിനെ വാക്കിനാൽ പ്രകടമാക്കാൻ കഴിയില്ലയോ? തദേവ ബ്രഹ്മത്വം വിദ്ധി, അതാണ് ബ്രഹ്മമെന്ന് നീ അറിയൂ, അതാണ് ബ്രഹ്മമെന്നറിയൂ. നേദം എതിരം ഉപാസത, ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കപ്പെടുന്ന ഒന്നും ബ്രഹ്മമല്ല. ഇതാണെന്ന് പറഞ്ഞ് നമ്മൾ പലതിനെയും ഉപാസിക്കാറുണ്ട്, അതെല്ലാം ശോഭനാധ്യാസങ്ങളാണ്. ശോഭനാധ്യാസങ്ങൾ എന്തേ, ശോഭനാധ്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ശോഭനമായ അധ്യാസം, അത്രയേ ഒന്നുമില്ല. നമ്മളെ അജ്ഞാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന അധ്യാസങ്ങൾ, അധ്യാസം അല്ല എന്ന് പറയാൻ പറ്റില്ല. ശരീരാദി നശിച്ചു പോകുന്ന വസ്തുവിൽ ഞാനെന്ന് അധ്യസിക്കുന്നു, ഞാനെന്നുള്ള സത്തത്വത്തിൽ ശരീരാദിയെയും അധ്യസിക്കുന്നു. അങ്ങനെ അന്യോന്യ അധ്യാസം കൊണ്ട് ലോകവ്യവഹാരം സിദ്ധമാകുന്നു, നമ്മൾ ബന്ധിക്കപ്പെടുന്നു. അപ്പോൾ ഈ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചില അധ്യാസങ്ങൾ, ഇത് വിഷ്ണുവാണ് അല്ലെങ്കിൽ ഇത് ശിവനാണ് എന്നിത്യാദി. അത് ആ കൽപ്പനയെ പിൻപറ്റി ഉപാസന ചെയ്ത് ഏകാഗ്രത സമ്പാദിച്ച് അവന് തന്നെ ഈ അജ്ഞാനബന്ധത്തിന് ഉപരിയെത്താം. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് അധ്യാസം തന്നെയാണ്. അല്ല, ഈ വേദാന്തം പഠിക്കുമ്പോൾ ഒന്ന് നല്ലപോലെ ധൈര്യം വേണം, തൻ്റെ ഇടം വേണം, ഇല്ലെങ്കിൽ വേദാന്തം പഠിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ പല ധാരണകളെയും തിരുത്താൻ നമ്മൾ തയ്യാറായിരിക്കണം. ഞാൻ ധാരണകളെ തിരുത്താൻ തയ്യാറില്ലാച്ചാൽ ഒരു വിരോധവും ഇല്ല, പക്ഷെ വേദാന്തം പഠിക്കണ്ട. ആരെങ്കിലും പറഞ്ഞു വേദാന്തം പഠിക്കണം നിർബന്ധം പറഞ്ഞിട്ടില്ലല്ലോ. ഒരു നിർബന്ധമായി ഇവിടെ വന്നിരുന്ന് പഠിക്കണം അത്ര ദിവസം എന്ന് ആരും പറഞ്ഞിട്ടില്ല. എങ്ങനെ ഉണ്ടെന്ന് അറിയിച്ചു, വന്നു കേൾക്കണു, എപ്പം വേണ്ടാന്ന് തോന്നുന്നു അപ്പണിയിട്ട് പോകാം, ആരെയും കൂട്ടിയിട്ടിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ പല ധാരണകളെയും നമ്മൾ അല്പം പോലും അണു മാറ്റാൻ തയ്യാറല്ല വെച്ചാൽ പ്രയാസമാണ്. അപ്പം
അപ്പം ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കപ്പെടുന്നതൊന്നും ബ്രഹ്മമല്ല. ഇത് വല്ലാത്തൊരടിയ പലപ്പോഴും, കാരണം ബ്രഹ്മമാണെന്ന് പറഞ്ഞിട്ടാണ് ഉപാസിക്കുന്നത്. ഇത് ബ്രഹ്മം തന്നെ എന്നാണ്. ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി എന്നത് അത് ശോഭനാധ്യാസമാണ്. നീ തന്നെ പ്രത്യക്ഷമായ ബ്രഹ്മമാകുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കുന്നതൊന്നും ബ്രഹ്മമല്ല. അതൊക്കെ ഉപാസ്യമാണ്, അതൊക്കെ ദൃശ്യമാണ്, അതൊക്കെ വിദിതമാണ്. പരമ സത്യമാകട്ടെ വിദിതത്തിൽ നിന്നും അവിദിതത്തിൽ നിന്നും അന്യമാണ്. ശ്രദ്ധിക്കുക, അത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് യോഗിനോ വിഭ്യതി അസ്മാത് അഭയ ഭയദർശിന. ഈ കർമ്മികളായിട്ടുള്ളവർ വേദാന്തത്തെ അവർക്ക് ഭയമാണ്. എന്തുകൊണ്ട്? അഭയ ഭയദർശിന, അഭയത്തിൽ ഭയത്തെ കാണുന്നവരാ. കാരണം ഇന്നലെ വരെ ഈ നിമിഷം വരെ ആലോചിച്ച് കേമായി കണക്കാക്കി ഇതന്നെ ഞാൻ എന്നൊക്കെ വിചാരിച്ച വസ്തു ഞാനല്ല എന്നാണ് പറയുമ്പോൾ ഒരു വിഷമം. ഇതന്നെ ഞാൻ എന്നാണല്ലോ അത്രയും കാലം പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാണ് വേദാന്തം പറയണത്, എന്ത്? ഇത് നീയല്ല, നേതി നേത്തി ആത്മാ, ഇതല്ല ആത്മാവ്, ഇതല്ല ആത്മാവ്. അപ്പോൾ വേവലാതി ഉണ്ടാവും. കാരണം എന്തൊക്കെ ഇതിനോട് ചേർത്താണ് പലതും വെച്ചിട്ടുള്ളത്. പത്നിയുണ്ട്, പതിയുണ്ട്, സ്വത്തുണ്ട്, അത് മക്കളുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ല ഇപ്പം നീ എന്ന് പറയുമ്പോൾ ഒരു ഒരു വേവലാതി. അതൊക്കെ പൊട്ടത്താണ് കേട്ടോ, വേദാന്തം എന്ന് പറഞ്ഞാൽ പൊട്ടത്തരാണ്. ഒരർത്ഥമില്ല, ഞാൻ പോവാ, സന്തോഷം, വിരോധമില്ല. അപ്പോൾ ഈ നേദം യതിതം ഉപാസത എന്ന് പറയുന്നത് വലിയൊരു വിഷയം തന്നെയാണ്. ഇതെന്ന് പറഞ്ഞ് ഉപാസിക്കപ്പെടുന്നതൊന്നും ബ്രഹ്മമല്ല. അപ്പോൾ ഉപാസിക്കേണ്ടെന്നാണ് പറഞ്ഞത്? ഏയ്, ഉപാസിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല ഉപാസിക്കണം എന്ന് കുറച്ച് കഴിഞ്ഞാൽ പറയാനും പോകുന്നുണ്ട്. മറിച്ച് ഈ ഈ ഇത് ബ്രഹ്മമാണെന്ന് പറഞ്ഞുകൊണ്ട് ഉപാസിക്കണ്ട. അത് ദേവതകളാണ്. രാജാവിനെ ഉപാസിക്കുന്നു, നല്ലതാണ്. അച്ഛനെ ഉപാസിക്കുന്നു, അമ്മയെ ഉപാസിക്കുന്നു, ദേവതയെ ഉപാസിക്കുന്നു, ഇതൊക്കെ നല്ലതാണ്, എല്ലാം നല്ലതാണ്. ദേവതകളിലൂടെ ഈശ്വരനെ ലക്ഷ്യമാക്കുന്നു, അതും നല്ലതാണ്. ഞാൻ ബ്രഹ്മോപാസനയിലാണ് സ്വാമി. സാധ്യമല്ല, ബ്രഹ്മം ഉപാസ്യമല്ല. ചിലപ്പോൾ ഇനി ഇതിന് ഭിന്നമായിട്ട് ചിദാനന്ദപുര സ്വാമി തന്നെ പറഞ്ഞു, ഒരു നീ മറ്റെല്ലാ ഉപാസനകളെയും മാറ്റിയിട്ട് എന്തുകൊണ്ട് നിനക്ക് ബ്രഹ്മോപാസന ചെയ്തുകൂടാ എന്ന് മാണ്ഡൂക്യകാരിക പഠിക്കുമ്പം പറയും. അപ്പോൾ വിരുദ്ധാണെന്ന് തോന്നരുത്. ആ തലഭേദമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സഗുണ ബ്രഹ്മത്തെ നിനക്ക് ഉപാസിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിർഗുണ ബ്രഹ്മത്തെ ഉപാസിച്ചൂടാന്നാണ് അവിടെ ആചാര്യം ചോദിക്കണത്. പക്ഷെ അവിടെ ഉപാസനാ ശബ്ദാർത്ഥം സാമാന്യമായി നമ്മൾ മനസ്സിലാക്കണതിൽ നിന്ന് ഭിന്നമാവും. അവിടെ കേവല അനുസന്ധാനം മാത്രമായിരിക്കും. അവിടെ കേവല അനുസന്ധാനം മാത്രമായിരിക്കും ഉപാസനാ ശബ്ദാർത്ഥം. അത് ശ്രദ്ധിക്കുക. ഓരോ ഉപാസനയ്ക്കും ഭേദമുണ്ടല്ലോ, അല്ലേ? ഇപ്പം അമ്മയെ ഉപാസിക്കണോ അച്ഛനെ ഉപാസിക്കണോ എന്ന് പറയണത് അതിന് തീർത്തും ഭിന്നമാണ് രാജാവിനെ ഉപാസിക്കണോ എന്നുള്ളത്. ഇപ്പോൾ രാജാവിനെ ഉപാസിക്കുമ്പോൾ എന്തൊക്കെയാണ്? ടാക്സ് അടയ്ക്കണം, പിന്നെ
എന്തെങ്കിലും കാഴ്ചദ്രവ്യം കൊണ്ടുപോകണം, അതാണ് രാജാവിനെ ഉപാസിക്കുക. അമ്മയ്ക്ക് ടാക്സ് അടയ്ക്കണ്ട, അച്ഛന് ടാക്സ് അടയ്ക്കണ്ട, മറിച്ച് നമ്മളാൽ കഴിയുന്ന സേവകൾ അമ്മയ്ക്കും അച്ഛനും ചെയ്യാണ് അമ്മയും അച്ഛനും ഉപാസിക്കുന്നത്. അതുതന്നെ ദേവതയ്ക്കാവുമ്പോഴോ അവിടെ ടാക്സ് ഒന്നും വേണ്ട, ടാക്സ് കൈക്കൂലി ഒന്നും വേണ്ട, മറിച്ച് അവിടെ ഭക്തിപൂർവം പത്രം പുഷ്പം ഫലം തോയം ഇത്യാദി എന്താണോ വസ്തു ആ വസ്തുവെ സമർപ്പിക്കണം. അപ്പോൾ വ്യത്യാസമുണ്ട് ഉപാസനാ ശബ്ദാർത്ഥത്തിന്. അപ്പോൾ ബ്രഹ്മതത്വാനുസന്ധാനം നമുക്കത് ബ്രഹ്മോപാസനയായിട്ട് പറയാം, അത് വേറെ പ്രകൃതം. ഇവിടെ പറയണത് ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കണമെന്നും ബ്രഹ്മമല്ല. നേദം യത് ഇതം ഇതി ഉപാസത, ഇതം ഇത് എന്ന് പറഞ്ഞ് ഉപാസിക്കണമെന്നും ബ്രഹ്മമല്ല. ബ്രഹ്മവും ബ്രഹ്മരക്ഷസും തമ്മിൽ ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ ബ്രഹ്മരക്ഷസ് ഉണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ അത് ബ്രഹ്മമാണ്. ഉണ്മയാണ് ബ്രഹ്മം. വളരെ ഉയർന്ന തലത്തിലാണ് ഞാൻ മറുപടി, സാമാന്യ തലത്തിലല്ല. അപ്പോൾ ബ്രഹ്മരക്ഷസുണ്ടോ, ബ്രഹ്മവും ബ്രഹ്മരക്ഷസും ഒന്നാണോ എന്നാണ് സംശയം. അപ്പോൾ ബ്രഹ്മരക്ഷസുണ്ടോയെന്ന് ചോദ്യം ഉണ്ടോ? ഇല്ല സ്വാമി, വെറുതെ പറയാണ്. എന്നാ പോട്ടെ, പിന്നെ ചർച്ച. അല്ല, ബ്രഹ്മരക്ഷസുണ്ട് ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. എന്നാ ബ്രഹ്മത്തിന് ആ ഉണ്മ ബ്രഹ്മമാണ്. ഞാനുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ ആ ഉണ്മ ബ്രഹ്മമാണ്. ബ്രഹ്മഭിന്നമായിട്ട് ഒന്നുമില്ല. അപ്പോൾ യാതൊന്ന് വാക്കിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നില്ലയോ, യാതൊന്നിനെ കൊണ്ട് വാക്ക് പ്രകാശിതമാകുന്നുവോ, അതാണ് ബ്രഹ്മമെന്ന് നീ അറിയൂ. ഇവിടെ വാചോഹി വാക്ക്, വാചം ആണല്ലോ. വാചം എന്നുള്ളതിനെ മനസ്സിലാക്കുമ്പോൾ പ്രഥമേലാക്കാം എന്ന് പറഞ്ഞു. ആ മന്ത്രത്തിൽ നിന്നും എന്ത് വാച അനഭ്യുദിതം, അല്ല അതുപോലെയാണല്ലോ രണ്ടാമത്തെ ഉണ്ടല്ലോ, യത് നാഗതി നാഗതി. ഇപ്പം രണ്ട് മന്ത്രങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചത്, ഒന്ന് വാചോ ഹ വാചം എന്നും രണ്ടാമത് നാഗതി എന്നും ഉള്ള മന്ത്രത്തിൽ നിന്ന് ഭിന്നമായി എന്തെങ്കിലും ഒരാശയം ഈ മന്ത്രത്തിലുണ്ടോ? ഇല്ലെങ്കിൽ ആവർത്തനം കൊണ്ട് എന്ത് പ്രയോജനം? ചോദ്യം. ചോദ്യം മനസ്സിലായില്ലേ? ഈ രണ്ട് മന്ത്രങ്ങൾ, രണ്ട് മൂന്ന് മന്ത്രങ്ങൾ പറഞ്ഞ വാചോഹ വാചം എന്നും ന വാഗതി എന്നും ഉള്ളതിൽ നിന്ന് ഭിന്നമായി എന്തെങ്കിലും ഒരാശയം ഈ മന്ത്രത്തിലുണ്ടോ? ഇല്ലെങ്കിൽ ഉപദേശം വ്യർത്ഥമാണ്. യദ് വാച അനഭ്യുദിതം എന്നുള്ളത് ന വാഗതി എന്നുള്ളതിനാൽ പറയപ്പെട്ടതാണ്. ഏന വാഗ് അഭ്യുദ്യത എന്നുള്ളത് വാചോഹ വാചം എന്നുള്ളതിനാൽ പറയപ്പെട്ടതാണ്. പിന്നെന്തിനാണ് ഈ മന്ത്രം? അവിടെയാണ് തദേവ ബ്രഹ്മത്വം വിദ്ധി എന്നുള്ളത് പുതിയ ഉപദേശം. എന്തുകൊണ്ടെന്നാൽ ഇതുവരെ ഉള്ള ചർച്ചയിൽ ബ്രഹ്മമെന്നൊന്ന് വന്നിട്ടില്ല. ഭാഷ്യത്തിൽ വന്നിട്ടുണ്ട്, ഭാഷ്യത്തിൽ വന്നിട്ടുണ്ട്. അതിപ്പോൾ ഈ ശ്രീരാമൻ്റെ ചരിതം പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചോളൂ കുട്ടികൾക്ക്. അപ്പോൾ എത്ര ദിവസം പറഞ്ഞു കൊടുക്കണം? 365 ദിവസം പറഞ്ഞു കൊടുക്കണമെന്ന് വിചാരിച്ചോളൂ. 365 ദിവസം പറഞ്ഞു കൊടുക്കണം ശ്രീരാമചരിതം എന്ന് വിചാരിച്ചോളൂ. നമ്മൾ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം തന്നെ രാമൻ രാവണനെ കൊന്നു എന്ന് പറഞ്ഞു കൊടുത്താൽ പിന്നെ കുട്ടിക്ക് വല്ല എന്ത് താല്പര്യം ഉണ്ടാവുക കേൾക്കാൻ? അതെ, രാമൻ രാവണനെ കൊന്നു എന്നുള്ളത് പറയരുത്, അത് അവസാനമേ പറയാൻ പാടുള്ളൂ. അതുവരെ പിടിച്ച് കൊണ്ടുപോയി 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 ആ കുട്ടിക്ക് അറിയാനുള്ള ആ താല്പര്യം വളർത്തി തന്നെ നിർത്തണം. അല്ലാതെ അവസാനം പറയേണ്ടത് ആദ്യം പറഞ്ഞാൽ
ഇവിടെ ഇതിനു മുമ്പുള്ള മന്ത്രങ്ങളിൽ ആത്മാന്വേഷണമാണ് നടത്തപ്പെട്ടത്, ബ്രഹ്മാന്വേഷണം നടത്തപ്പെട്ടിട്ടില്ല. കാരണം കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, പ്രാണൻ, മനസ്സ് എന്നൊക്കെ ഉള്ളത് എല്ലാം ഉപാധിഗതമാണ്, വ്യഷ്ടിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ വ്യഷ്ടിയുമായി ബന്ധപ്പെട്ട സകല കരണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് ആരാന്നാ ചോദ്യം? ആരാ? ആത്മാവാണ് അല്ലേ? അവിടെ ബ്രഹ്മവിഷയം വരുന്നില്ല. നേരെ മറിച്ച് ഈ സമസ്ത പ്രപഞ്ചത്തിനും അനന്തകോടി ഗ്രഹനക്ഷത്രങ്ങളടങ്ങുന്ന സമ്പൂർണ്ണ സമഷ്ടി പ്രപഞ്ചത്തിനും കാരണമെന്താണെന്നായിരുന്നു ചോദ്യമെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ മുഴുവൻ ആരാണ് സൂര്യനെ ഉദിപ്പിക്കുന്നത് എന്നൊക്കെ ആയിരുന്നെങ്കിൽ ബ്രഹ്മവിഷയമാണ് ജിജ്ഞാസ എന്ന് പറയാമായിരുന്നു. അപ്പം ജിജ്ഞാസ ആത്മവിഷയകമാണ്. എന്നാൽ ആത്മവിഷയകമായ ജിജ്ഞാസയ്ക്ക് മറുപടി പറഞ്ഞപ്പോൾ അതിമുച്യ ധീരാഹ പ്രയത്യാസ്മാൽ ലോകാത് അമൃത ഭവന്തി എന്ന് പറഞ്ഞു. ഇതിനെ അതിക്രമിച്ച് ധീരന്മാർ ലോകബന്ധത്തിനുപരി എത്തിയിട്ട് അമൃതന്മാരായി തീരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ പരിമിതികളെയും അതിക്രമിച്ചാൽ മാത്രമേ അമൃതനാവുന്നുള്ളൂ. അതായത് ഞാൻ പരിമിതിരഹിതനാണ് എന്ന ബോധം ഉണ്ടാവണം. ഞാൻ സച്ചിദാനന്ദ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, എന്നിൽ പരിമിതിയില്ല എന്ന് മനസ്സിലാക്കണം. പരിമിതിയില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്ന് തന്നെ മനസ്സിലാക്കണം. അത് സ്പഷ്ടതമമായി പറഞ്ഞിട്ടില്ല, സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ. സൂചിപ്പിച്ചു അതിമുച്യ ധീരാഹ പ്രയത്യാസ്മാ ലോകാത് അമൃത ഭവന്തി എന്ന് പറഞ്ഞാൽ അവിടെ ആത്മബ്രഹ്മൈക്യ ജ്ഞാനം സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പറയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് ഇവിടെ പറയണത്. തദേവ ബ്രഹ്മത്വം വിദ്ധി. ഇവിടെ യദ്വാച അനഭ്യുദിതം യേന വാഗഭ്യുദ്യത എന്ന് പറയുമ്പോൾ ആത്മാവാണ്, ആത്മാവിനെ കൊണ്ടാണ് പറയണത്. തദേവ ബ്രഹ്മത്വം വിദ്ധി, അത് തന്നെയാണ് ബ്രഹ്മമെന്ന് നീ അറിയൂ. ഇത്ര സ്പഷ്ടമായിട്ട് ആത്മബ്രഹ്മൈക്യം ഉപദേശിക്കുകയാണ്. യദ്വാച അനഭ്യുദിതം യേന വാഗഭ്യുദ്യത എന്നുള്ളത് ആത്മാവാണ്. ആത്മോപദേശം ചെയ്തിട്ടാണ് പറഞ്ഞത് തദേവ ബ്രഹ്മത്വം വിദ്ധി, ആത്മാവിനെ തന്നെ ബ്രഹ്മമാണെന്ന് നീ അറിയൂ. ബ്രഹ്മം അപരിമിതമാണ്, സമസ്ത പ്രപഞ്ചത്തിനും ആദിമധ്യാന്തങ്ങളാണ്, ഉദ്ഭവസ്ഥിതിലയങ്ങളാണ്. ഏതോ വൈമാനി ഭൂതാനി ജായന്തി യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി എന്നിത്യാദി ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആത്മബ്രഹ്മൈക്യമാകുന്ന പരമമായ വേദാന്ത തത്വത്തെ ഉപദേശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. തദേവ ബ്രഹ്മത്വം വിദ്ധി, അത് തന്നെ ബ്രഹ്മമെന്ന് നീ അറിയൂ. നീ ആത്മാവെന്ന് മനസ്സിലാക്കിയത് യാതൊന്നാണോ അത് തന്നെയാണ് ബ്രഹ്മമെന്നറിയൂ. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അധികോപദേശം. അവിടെ സാധകൻ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. ഈ ബ്രഹ്മമെന്നൊക്കെ പറയുമ്പോൾ എന്തോ ഉപാസിക്കപ്പെടുന്നതാണ്. പ്രത്യേകിച്ചും സ്തുതിപരമായിട്ട് നമ്മൾ അങ്ങനെ പറയാറുണ്ട് അല്ലേ? ആരെങ്കിലും സ്തുതിക്കുമ്പോൾ വിഷ്ണുവിനെ സ്തുതിക്കുകയാണെങ്കിൽ വിഷ്ണു തന്നെ പരബ്രഹ്മം, ശിവനെ സ്തുതിക്കുകയാണെങ്കിൽ ശിവൻ തന്നെ പരബ്രഹ്മം, ദേവിയെ സ്തുതിക്കുകയാണെങ്കിൽ ദേവി തന്നെ പരബ്രഹ്മം എന്നീ വിധം നമ്മൾ സ്തുതി ചെയ്യും. അത് നമ്മുടെ ഒരു സ്വഭാവമാണ്. സ്തുതി ചെയ്യുമ്പോൾ എല്ലാ ഗെയിമത്തും അങ്ങോട്ട് കൊടുക്കും, വഴക്ക് പറയുമ്പോൾ എല്ലാം അത് വഴക്കും പറയും. ഒന്നിലും നമ്മൾ മോശമാക്കാറില്ല. അപ്പോൾ ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കപ്പെടുന്നത് ഒന്നും ബ്രഹ്മമല്ല. അപ്പോൾ ഇത് അംഗീകരിക്കാനും സ്വീകരിക്കാനൊക്കെ പലപ്പോഴും നമുക്ക് വിഷമമുണ്ടാവും, ചിലപ്പോൾ ഒരു ദുഃഖം ഉണ്ടാവും, ചിലപ്പോൾ ഭയം ഉണ്ടാവും. അത് വീണ്ടും വണ്ണം മനസ്സിലാക്കിയ ഒരു പ്രശ്നമില്ല. വീണ്ടും വണ്ണം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണത്. കാരണം ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കണമെന്ന് ബ്രഹ്മമല്ല, അവിടെയാണത്ര ഞാൻ ബ്രഹ്മമെന്ന് പറഞ്ഞിട്ടാണ് ഉപാസിക്കുന്നത്. പ്രത്യക്ഷ ബ്രഹ്മം ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ്.
നല്ലപോലെ ചിന്തിക്കണം ഈ ഭാഗം. അപ്പം അതുകൊണ്ട് തദേവ ബ്രഹ്മത്വം വിദ്ധി തദാത്മാനമേവ ബ്രഹ്മ ഇതി ത്വം വിദ്ധി, ആ ആത്മാവിനെ തന്നെ ബ്രഹ്മമെന്ന് നീ അറിയൂ. നേദം ഇതം ഉപാസ, ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കുന്നത് ബ്രഹ്മമല്ല. അപ്പം നമ്മൾ ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കണപ്പോൾ എന്തൊക്കെയാ? ഇന്നിപ്പോൾ ഇവിടെ തന്നെ താമസിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഉപാസന ഉണ്ടായിട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ പുറമേ നിന്നൊക്കെ വരികയാണെന്ന് വെച്ചാൽ മിനിമം എത്ര നേരം ഒന്ന് ഉപാസിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് തടി? എന്താ എന്തായാലും കുളിച്ച് പിന്നെ എന്താണ് ഒന്ന് ചെരിഞ്ഞു നോക്കി മറിഞ്ഞു നോക്കി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അത് ലെവലല്ലേ ഇത് ലെവലല്ലേ വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ നോക്കി അതാണ് ഉപാസിക്കുന്നത്. ഞങ്ങൾ ഉപാസിക്കുന്നത് ശരീരത്തെ നമ്മൾ ഉപാസിക്കുന്നത് അല്ല. ശരീരത്തെ ഉപാസിക്കുന്നു, ശരീരവുമായി ബന്ധപ്പെട്ടതിനെ ഉപാസിക്കുന്നു. മാലയൊക്കെ ശരിക്ക് ശരിയല്ലേ നോക്കി അഴുക്കൊന്നുമില്ലല്ലോ ഒന്നുമില്ല ഉഷാറാണ് ഓക്കെ എന്ന് തുടച്ചു അതാണ് അത് തന്നെ പറഞ്ഞേ അതൊക്കെ തന്നെ. അപ്പോൾ ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കണതാണ് ഇതിനെ ആദ്യം. ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കിയല്ല ഇതിനെ ഉപാസിക്കണത്. പൂജയിലും അതെ, പൂജയിൽ ആദ്യം ആരെയാണ് ഉപാസിക്കേണ്ടത്? ശിവനെയാണോ ശവത്തെയാണോ ആരെയാണ് ആദ്യം ഉപാസിക്കേണ്ടത്? ആദ്യം തന്നെയാണ്. തന്നെ ഉപാസിച്ചിട്ടേ ശിവൻ ഉപാസിക്കാൻ പാടുള്ളൂ, തന്നെ ഉപാസിച്ചിട്ട് രാമൻ ഉപാസിക്കാൻ പാടുള്ളൂ. ശിവോ ഭൂത്വ ശിവം വ്യജയത്, ആദ്യം സ്വയം ശിവനാവണം, എന്നിട്ട് ശിവോപാസനം, അതിന് പ്രാണായാമാദികളൊക്കെ ചെയ്ത് അങ്ങനത്തെ എല്ലാം ക്രിയ വിശദമാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു ഉപായത്തിൽ പൂജ പഠിച്ചുകൂടെ എന്നാണ്. പിന്നെ ഒരു ഒരു ഏഴ് ദിവസം കൊണ്ട് ഒരു ഏഴ് ദിവസം കൊണ്ടൊക്കെ പഠിക്കാം. പിന്നെ പഠിക്കാൻ തുടങ്ങിയാലല്ലേ മനസ്സിലാവുക ഏഴും പോരാ. അയാൾ ഇവിടെ തന്നെ ഉണ്ടാവും ചിലപ്പോൾ ഹോളിൽ. ഇന്ന് രാവിലെ ഉണ്ടായ സംഭാഷണമാണ്. ഒരു ഏഴ് ദിവസം കൂടെ പഠിക്കാം മനസ്സിലായിട്ട്. പിന്നെ പഠിക്കാൻ തുടങ്ങുന്നതല്ലേ മനസ്സിലാവുക ഏഴുകൊണ്ട് ഒന്നും ആയിട്ടില്ല എന്നുള്ളത്. എന്തായാലും തുടങ്ങിയില്ലേ, ഇനിയിപ്പോൾ ഒരു ഏഴും കൂടി ആവട്ടെ. സ്വാമി 70 ദിവസമായല്ലോ ഇതുവരെ പഠിച്ച്, ഒരെഴുപം കൂടി ആവട്ടെ. അല്ലാണ്ട്